ഹായ് നമസ്കാരം, ഞാൻ വിനീഷ് വർഗീസ്. വീക്കെടുക്കുകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു പവർ സപ്ലൈ അഡാപ്റ്റർ. ഇത് ലാപ്ടോപ്പിലും സി പി യുയിലും മറ്റു പല എക്യുപ്മെന്റിലും വരുന്ന അഡാപ്റ്ററുകൾ എങ്ങനെ വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം എന്നുള്ളതാണ്. ക്രൂസ് ഉള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ, സ്ക്രൂഡ്രൈവർ എടുത്ത് നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇങ്ങനെ ഗ്ലൂ വെച്ച് ഒട്ടിച്ച് വരുന്ന അഡാപ്റ്ററുകൾ പലർക്കും ഇത് എങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ളത് അറിയില്ല. പലരും സ്ക്രൂഡ്രൈവർ ഒക്കെ തിക്കി അത് പൊളിച്ച് നാശമാവും, പിന്നെ അത് തിരിച്ച് ഇതേപോലെ തന്നെ ഭംഗിയായിട്ട് ഫിക്സ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇത് വളരെ ഈസി ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ഇത് എങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ളത്. അപ്പൊ നമ്മുടെ വീഡിയോ കടക്കുന്നതിൽ മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അതുപോലെ തന്നെ ഉപകാരപ്രദമായ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോയിലേക്ക് കടക്കാം. അഡാപ്റ്റർ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് വേണ്ട ഐറ്റംസ് ഉണ്ട്. ഇതേപോലത്തെ ഒരു ടൂൾസ്, നമുക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ള ടൂൾസുകൾ, ഇതിപ്പോൾ ലാപ്ടോപ്പും മൊബൈലൊക്കെ റിമൂവ് ചെയ്യുന്ന ഒരു ടൂൾസ് ആണ്. അങ്ങനത്തെ ഒരു പരന്ന ടൂൾസുകൾ എന്തെങ്കിലുമുണ്ടെങ്കിൽ അത് എടുക്കുക നിങ്ങൾ. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഇങ്ങനെ ഒരു മൂന്ന് ടൂൾസും ഒരു ക്ലോത്ത്, നിങ്ങളടുത്ത് ക്ലോത്ത് അല്ലെങ്കിൽ പഞ്ഞി ഇതിലേത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതുള്ളൂ. ഞാനിവിടെ തിന്നറും അതേപോലെ തന്നെ പെട്രോളും ഉണ്ട്. അപ്പോൾ നമുക്കിതിൽ ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിത് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി പറഞ്ഞു എടുത്തൊന്ന് മാത്രം. അപ്പോൾ ഇത് ഒന്നില്ലെങ്കിൽ പെട്രോൾ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് തിന്നർ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ തിന്നറാണ് ഇപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തിന്നർ നമുക്ക് ആദ്യം ഒരു ക്ലോത്തിലേക്ക് എടുക്കുക, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഡ്രിപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ കുറച്ച് ഇതിൻ്റെ മൂടിയിലെടുത്ത് ഇതിങ്ങനെ ഇതിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യാം. അതല്ല നിങ്ങളുടെ അടുത്ത് സിറിഞ്ച് ഉണ്ടെങ്കിൽ സിറിഞ്ചിലും ഇതേപോലെ തന്നെ എടുത്ത് നമുക്ക് അപ്ലൈ ചെയ്യാം. അതായത് തിന്നർ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, പുറത്തേക്ക് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് പോവാതെ നോക്കണം, ഒരു വൈറ്റ് പാട് വരും. അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വളരെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പോൾ അത് അധികം സ്ഥലത്തേക്കൊന്നും പോവില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യാം. മൂന്ന് മിനിറ്റ് കഴിഞ്ഞു, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തട്ട്. അതിന് ശേഷം ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ക്രൂഡ്രൈവർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് നിങ്ങൾ പ്രഷറിൽ നിന്ന് തിക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് തന്നെ വരും. നിങ്ങൾക്ക് തിരിച്ചു വേണമെങ്കിൽ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കണമെങ്കിൽ ഒട്ടിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ ഗ്ലൂ വെച്ചിട്ടുള്ള എല്ലാ അഡാപ്റ്ററുകളും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു മെത്തേഡ് ചെയ്താൽ മതി. ഒന്നില്ലെങ്കിൽ തിന്നറോ അല്ലെങ്കിൽ പെട്രോളോ യൂസ് ചെയ്ത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് റിമൂവ് ചെയ്യാവുന്നതുള്ളൂ. റിമൂവ് ചെയ്ത് നമുക്ക് ഇതേപോലെ റിപ്പയർ ചെയ്യാനും റെഡിയാക്കി ഉപയോഗിക്കാനൊക്കെ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. പലർക്കും ഇത് അറിയില്ല ഇതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക എന്നുള്ളത്. ഈയൊരു ഒറിജിനൽ അഡാപ്റ്റർ എപ്പോഴും ഒറിജിനൽ അഡാപ്റ്റർ തന്നെയാണ് ക്വാളിറ്റി. നമ്മൾ എത്ര പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ലോക്കൽ അഡാപ്റ്ററിനേക്കാളും എന്തുകൊണ്ടും വളരെ മെച്ചപ്പെട്ടതാണ് ഒറിജിനൽ അഡാപ്റ്റർ. ഇതിൽ വരുന്ന വോൾട്ടേജും ഫ്രീക്വൻസിയും ആംബിയറും എല്ലാം പക്കയായിരിക്കും. അപ്പോൾ നമ്മുടെ ലാപ്ടോപ്പ് ആണെങ്കിൽ ലാപ്ടോപ്പ് സി പി ആണെങ്കിൽ സി പി യു അതിലൊക്കെ നമുക്ക് ഈ ഒറിജിനൽ അഡാപ്റ്ററിനെ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ മദർ ബോർഡിന് ഒരുപാട് ലൈഫ് ഉണ്ടാവും. അപ്പോൾ കഴിയാവുന്നത് നിങ്ങൾ ഒറിജിനൽ അഡാപ്റ്റർ തന്നെ റിപ്പയർ ചെയ്ത് യൂസ് ചെയ്യാൻ നോക്കുക. ഇതുപോലുള്ള ഒരുപാട് നല്ല ടെക്നിക്കൽ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്ക് ബൈ.